ഒരു പലർക്കും അറിയില്ല. ഇന്ന് ലോകത്തിലെ തന്നെ സമ്പന്നമായ രാഷ്ട്രങ്ങളിലെ ഒന്നാമതാണ് ഖത്തറിന്റെ സ്ഥാനം. ഇവിടുത്തെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസും ഓയിലും ഒക്കെ തന്നെയാണ്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് വളരെ പാവപ്പെട്ട ഒരു കൺട്രി ആയിരുന്നു. അന്ന് ഇവിടുത്തെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചിപ്പികൾ വാരിയെടുത്തുകൊണ്ടാണ് അവർ അതിൻ്റെ അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ അന്ന് അവരൊരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അതായത് 10,000 ഒരു 10,000 ഓയിസ്റ്ററിനകത്തു നിന്നാണ് അവർക്ക് ഒരു ചിപ്പ് കിട്ടുക. അങ്ങനെ ഒരു ഇതാണ് പറയുന്നത്, ഒരു പ്രൊപ്പോഷൻ. അത്രയും ബുദ്ധിമുട്ടായിരുന്നു അന്ന് അത് ചെയ്യാമെന്ന് ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന വഴി മറക്കില്ല എന്നുള്ള ഒരു ഓർമ്മയ്ക്കായിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു മോണ്യുമെൻ്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഖത്തറിലെ കോർണിഷിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇത് ഖത്തറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാർട്ട് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഒരു റിലാക്സ്ഡ് ആവാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ടൂറിസ്റ്റുകളൊക്കെ ഖത്തറിൽ വരുമ്പോൾ നിർബന്ധമായും വന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഭംഗിയുള്ളൊരു ബീച്ച് കൂടിയാണ്. ഒരുപാട് പേര് ഇവിടെ ജോഗിങ്ങിനും എക്സസൈസിനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. കുറേ പേര് നന്നായിട്ട് ഫാമിലി ആയിട്ടൊക്കെ കിറ്റി പാർട്ടി അങ്ങനെ ഫുഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിറയെ ബോട്ട്സ് ഒക്കെ ഉണ്ട്. ഈ ബോട്ട്സിനുള്ള ഒരു യാത്രയൊക്കെ നല്ല രസമാട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഇന്ന് ബോട്ടിനെ കൂടെ ഒന്ന് യാത്ര ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ, ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, കുറേ നാളായിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചു.
ഒറിക്സ് എന്ന് പറഞ്ഞാല് ഖത്തറിന്റെ നാഷണൽ ആനിമൽ ആണ്. അപ്പൊ ഇത് 2006 ഇവിടെ ഏഷ്യൻ ഗെയിംസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അറേബ്യൻ പെനിൻസുലയിൽ ഏഷ്യൻ ഗെയിംസ് വന്നത്. അപ്പൊ ആ സമയത്ത് ഇവിടെ ഖത്തർ ഗവൺമെന്റ് ഈ സ്റ്റാച്ചു 2006 ഒളിമ്പിക്സിന്റെ 2006 ഏഷ്യൻ ഗെയിംസ് ഇവിടെ ഉണ്ടായപ്പോഴാണ് ഈ സ്റ്റാച്ചു ഇവിടെ ഖത്തർ ഗവൺമെന്റ് സ്ഥാപിച്ചത്. അത് പിന്നെ അതിനുശേഷം ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഈ ഒറിക്സ് എങ്ങനെയാണ് ഇവിടുത്തെ നാഷണൽ ആനിമൽ ആയതെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് മരുഭൂമിയിൽ ഒരുപാട് കാണപ്പെട്ടിരുന്ന ഒരു ജീവിയായിരുന്നു ഈ ഒറിക്സ്. ഒരു ആടിൻ്റെയും പശുവിൻ്റെയും കൂടെ മിക്സായിട്ട് കാണാൻ ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു ജീവിയാണ്. എന്നാൽ അത് അന്യം നിന്ന് പോയിരുന്നു. ഓൾമോസ്റ്റ് അത് മുഴുവനായിട്ട് ഇല്ലാണ്ടായി. അങ്ങനെ ഒരു കണ്ടീഷൻ ആയിരുന്നു. പക്ഷെ അതിന് കുറേ സൂലൊക്കെ വെച്ച് അവർ എങ്ങനെയൊക്കെയോ ഇപ്പോൾ കുറച്ചെണ്ണം ഒക്കെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് നാഷണൽ സിംബലിനെയാണ് അവർ 2006ലെ ഏഷ്യൻ ഗെയിംസ് വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു സ്റ്റാച്യു ആക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ബിൽഡിങ്സും ഈ ബോട്ട്സൊക്കെ നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് വെക്കും. അത് കാണാനൊരു നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ മോസ്റ്റ്ലി ഒരു വൈകുന്നേരമൊക്കെ വരും. എന്നിട്ട് രാത്രി ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കണ്ടതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഇങ്ങനെ നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ശരിക്കും നല്ല വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ സിറ്റി സെന്ററിലെ ഫുഡ് കോർട്ടിലാണ് ഉള്ളത്. ഒരുപാട് കാലത്തിന് ശേഷം ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗോൾഡൻ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ചൈനീസ് ഫുഡ്, ഇവിടെ ചൈനീസ് ഒത്തന്റിക് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മംഗോളിയൻ ഗ്രില്ലിൽ നിന്ന് വാങ്ങിച്ചത് നന്നായിട്ട് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കട്ടെ. എൻ്റെ ഫ്രൈഡ് റൈസ് ഏകദേശം കാലിയായിട്ടുണ്ട്. അത് അങ്ങനെ സ്പൈസൊക്കെ കുറച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. മധുരമുണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ മധുരമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇതുണ്ട്, ചില്ലി കൊണ്ടിട്ടുണ്ട്. ചെമ്മീന്, കൂന്തൽ, ചിക്കനിന്റെ പീസ് ഉണ്ട്. മിക്സറാണ്, മിക്സർ മാംഗോളിയാണ്. നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണിത്. കുറേ കാലത്തിന് ശേഷം നൂഡിൽസൊക്കെ ഒന്ന് പുറത്ത് വന്ന് കഴിച്ചിട്ട് ഇപ്പോൾ എന്നെ കാലിയാക്കിയിട്ടുണ്ട്.